രണ്ടായിരത്തി പത്തൊൻപതിൽ തിയേറ്ററുകളിലേക്കെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് വലിയൊരു കാത്തിരിപ്പാണ് നമ്മുടെ ആരാധകരും സിനിമാ പ്രേമികളും നൽകുന്നത് മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലാലേറ്റൻ നായകനായി എത്തിയ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവർ നിർമ്മിച്ച സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെയും മൂന്നാം ഭാഗത്തിന്റെയും ഏറ്റുമുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തിരുന്നു ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൂട്ടിംഗ് തുടങ്ങേണ്ടിയിരുന്നതായിരുന്നു എന്നാൽ പല സാങ്കേതിക കാരണങ്ങളല്ല കോവിഡ് എന്നൊരു മഹാമാരിയാൽ സിനിമയുടെ ചിത്രീകരണം വൈകുകയായിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും അടുവിലെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലുള്ള സിനിമയുടെ രണ്ട് ഭാഗങ്ങളുടെ ചിത്രീകരണം ഒറ്റയടിക്ക് തന്നെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എൽ ടു അതല്ല എങ്കിൽ എംബിറാൻ എന്ന സിനിമയുടെയും അതിന് പിന്നാലെ വരാനിരിക്കുന്ന എൽ ത്രീ എന്ന സിനിമയുടെയും ഷൂട്ടിംഗ് ഒരേ സമയം തന്നെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കി ാണ് ഈ റിപ്പോർട്ടിൽ നിന്നും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബിരാൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കാം ഇന്നലെയായിരുന്നു അല്ലോ ഗോൾഡ് എന്ന പൃഥ്വിരാജ് സുകുമാരൻ നായകനെ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടീസർ പുറത്തു വന്നത് മാജിക് ഫ്രെയിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ഗോൾഡ് ടീസർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയും പുതിയ ഒരു റെക്കോർഡ് നമ്മുടെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് നേടിക്കൊടുക്കുന്ന ഒരു സിനിമയായിട്ട് ഗോൾഡ് എന്ന സിനിമ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിവേഴ്സ് സ്വന്തമാക്കുന്ന ഒരു മലയാളം സിനിമയായിട്ട് ഗോൾഡ് എന്ന സിനിമ മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസർ ഒരു അഡാർ ലവ് എന്ന സിനിമയുടെ ഇരുപത്തിനാല് മണിക്കൂർ ടീസർ റെക്കോർഡ് മറികടന്ന് കടന്ന് ഇതിനോടൊക്കെ തന്നെ അൻപത്തി ആറ് ലക്ഷത്തിലധികം ആളുകളാണ് യൂട്യൂബിലൂടെ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് പെയ്ഡ് വ്യൂവേഴ്സ് ആണ് ലൈക്ക് കുറവാണെന്നൊക്കെ പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഗോൾഡ് എന്ന സിനിമയുടെ ടീസറെ മറ്റേതെങ്കിലും യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ആഡ് ആയിട്ട് കണ്ടതായിട്ട് എവിടെയും ഒരു സ്ക്രീൻഷോട്ട് ഇതുവരെ വന്നിട്ടില്ല ലൈക്ക് ഉയരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് ചെയ്യണോ വേണ്ടയോ എന്നത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് മാത്രമല്ല ഈ ഒരു സിനിമയുടെ ടീച്ചറിന് ഇതിനോടൊക്കെ തന്നെ ഒരു ക്ഷത്തിലധികം ലൈക്കുകൾ കിട്ടിയിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ കാര്യം കൂടിയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക മറ്റൊരു സിനിമയായ രാജവട്ടന്റെ മാസ് അന്റർറ്റൈനർ സിനിമയായ കടുവ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ് മാജിക് ഫ്രംസിന്റേതായിട്ട് പുറത്തുവരുന്ന സിനിമകളുടെ ലിസ്റ്റിലാണ് കടുവ എന്ന സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ റിലീസ് പ്ലാൻ ചെയ്ത സിനിമ കൂടിയായിരുന്നു കടുവ എന്നുള്ള സിനിമയുടെ അവസാനഘട്ട എഡിറ്റിംഗ് വർക്കുകൾ പൂർത്തിയാവാത്തതിനാലും രാജവട്ടന്റെ തന്നെ മറ്റൊരു സിനിമയായ ജനഗണമന ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നാൽ കടുവ എന്ന സിനിമയുടെ റിലീസ് ഒരു മാസം കൂടി വൈകുകയാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിലെ പൃഥ്വിരാജ് വിവേക് ഒബ്രോയ് അർജുന അശോകൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമ ജൂൺ മാസം ജൂൺ ഇരുപത്തിനാലാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിലെ പ്ലാൻ ചെയ്യുന്നത് രാജ്വേട്ടിന്റെ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഒരുപോലെ കാത്തിരിക്കുന്ന സിനിമയാണ് ആട് ജീവിതം സിനിമയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴത് ആരംഭിച്ചിരിക്കുകയാണ് നജീബാകാനായിട്ട് വീണ്ടും അദ്ദേഹം ശരീരഭാരം കുറയ്ക്കുകയും താടി വളർത്തുകയും ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് ബ്ലസ്സിയുടെ സംവിധാനത്തിലെ രണ്ടായിരത്തി പതിനേഴിൽ ആട് ആടുജീവിതത്തിന്റെ നൈജീരിയ ഷെഡ്യൂളാണ് ഏപ്രിൽ മാസത്തോടു കൂടി ആരംഭിക്കാനായിട്ടിരിക്കുന്നത് അറുപത് ദിവസത്തെ ചിത്രീകരണമാണ് ഇനി ബാക്കിയുള്ളത് പൃഥ്വിരാജനോടൊപ്പം അമലാ പോളും ഈ ഒരു സിനിമയിലെ പ്രധാന റോളിൽ എത്തുന്നു എത്രയും പെട്ടെന്ന് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ഈ വർഷം അവസാനം അതല്ല എങ്കിൽ അടുത്ത വർഷം ആദ്യം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന നിലവിൽ ആശംസിക്കാം രാജുവേഡിന്റെ സിനിമകളുടെ അപ്ഡേറ്റുകൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കൂ